അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ദിവസം 1000 സലാത്ത് ചൊല്ലിയാൽ നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടേ നിങ്ങൾ മരിക്കോളെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അതെങ്ങനെയാണ്? അതെങ്ങനെ പറഞ്ഞാൽ ആ ഒരു ഹദീസിനെ എതിർത്തും ആ പ്രസംഗിക്കുന്ന ഉസ്താദിന് കുറ്റം പറഞ്ഞു അല്ല നമ്മൾ പോവേണ്ടത്, മറിച്ച് മുഹദ്ദിസീങ്ങൾ പറയുകയാണ്, ഒരു ദിവസം നിങ്ങൾ 1000 സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ചൊല്ലുന്നവർ സ്വർഗത്തിന്റെ സ്ഥലം കണ്ടു മരിക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് കള്ളൊഴുകുന്ന ചാലക്കുടികളുടെ പെരുമാറി നിന്നുകൊണ്ട് ഈ വിനീതം പറയുകയാണ്. ഇവിടെ ഒരുപാട് കള്ളുകുടിക്കുന്ന മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മുസ്ലിങ്ങളെ കണ്ടെത്തിയിട്ട് ഇവിടുത്തെ ഹാറൂൻ എന്ന പ്രസിഡന്റ് പോയിട്ട് പറയട്ടെ, എല്ലാ ദിവസവും നിങ്ങളും മുടങ്ങാറ് 1000 സ്വലാത്ത് നിങ്ങൾ ചെല്ലണമെന്ന് നിർബന്ധം വെച്ചാൽ ഞാൻ ആണയിട്ട് പറയുന്നു, ഒരു ദിവസം മുടങ്ങാറ് ആ മനുഷ്യൻ 1000 സലാത്ത് ചൊല്ലിയ തീർച്ചയായും അയാൾ ഭാവിയിൽ കള്ളുകൂടി അവസാനിപ്പിക്കുമെന്ന് ഈ സ്വർഗത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. പ്രവാചക പ്രേമം എന്ന് പറയുന്നത് കളിയല്ല, സ്വലാത്ത് എന്ന് പറയുന്നത് മുസ്ലിയാക്കന്മാർക്ക് പുട്ടടിക്കാറുള്ള മരുന്നല്ല. നിബിദിനമെന്ന് പറയുന്നത് കുറെ കാട്ടിക്കൂട്ടലാണെന്ന് തോന്നിപ്പോവണ്ട. അല്ലാ തങ്ങളുടെ പേരില് 1000 സലാത്ത് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലിയാടുക്കുന്ന സ്വർഗത്തിന്റെ സ്ഥലം കണ്ടിട്ടേ അവൻ മരിക്കുകയുള്ളൂ. അതെങ്ങനാണെന്ന് മുഹദ്ദിസീങ്ങൾ പറയുകയാണ്, കുറെ ദിവസം അവൻ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി 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 വരുമ്പോ അവന്റെ ഹൃദയത്തിനകത്തേക്ക് അല്ലാഹു ഈമാൻ കടത്തിവിടുന്നതാണ്. കള്ളുകുടിയുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ ചിന്ത കടന്നു വരുന്നതിന് സ്വലാത്ത് കാരണമാവുകയാണ്. അവൻ പള്ളികളെ നോക്കാൻ തുടങ്ങുകയാണ്, അവൻ ഖുർആനോദനമെന്ന കൊതി പറയുകയാണ്. ഇന്നലെ വരെ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാതെ നടന്ന കടുതയെ പോലെ നടുറോഡിലൂടെ മൂത്രമൊഴിച്ചുകൊണ്ട് നടന്നവനാണ്. സ്വലാത്ത് ചൊല്ലിയിട്ട് ഈമാനിന്റെ പദവിയിലേക്ക് വരുന്നത് സംശയം വേണ്ട. ഞാൻ ഉറപ്പു പറയുന്നു മോളെ, കള്ളുകുടിയന്റെ കള്ളവസാനിപ്പിക്കാൻ വേണ്ടി എവിടെ കൊണ്ടുപോയി മരുന്ന് കൊടുത്താലും ഇഞ്ചക്ഷൻ കൊടുത്താലും നിനക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. എന്നാ സ്വലാത്ത് ചൊല്ലുവോ, നിന്റെ പൊന്നാര ഭർത്താവ് സ്വലാത്ത് ചൊല്ലുവോ, നിന്റെ പ്രിയപ്പെട്ടവന് സ്വലാത്ത് ചൊല്ലുവോ. കണ്ണ് എന്ന് മാത്രമല്ല, എത്ര വലിയ വൃത്തികേടുകളാവട്ടെ, അതിരുകൾക്കപ്പുറമുള്ള ഹറാമിയത്തുകളാകട്ടെ, അത് മുഴുവനും നിന്റെ ജീവിതത്തിൽ നിന്ന് സ്വലാത്ത് മാറ്റുമെന്ന് പറഞ്ഞത് തോഹാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. നിരന്തരമായി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ആ സ്വലാത്ത് പിന്നെ നമ്മളെ നിയന്ത്രിക്കുകയാണ്. എന്റെ ആര്യങ്കാലയിൽ വന്ന് ചെറുപ്പക്കാരോട് പറയുകയാണ്, മോനെ പണ്ട് കാലത്തെ മുസ്ലിയാക്കന്മാരുടെ പ്രാന്താണെന്ന് പറഞ്ഞ് സ്വലാത്തിനെ തല്ലിക്കളയല്ലേ, ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലാണെന്ന് ചെറുപ്പക്കാർ രംഗത്ത് വന്നു.